നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആണ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫിഫ്ത്ത് സെം ഓപ്പൺ കോഴ്സ് ആയിട്ട് വരുന്നൊരു പേപ്പറാണ് നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത് നാല് മൊഡ്യൂൾസാണുള്ളത് ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കാര്യങ്ങൾ കമ്പ്യൂട്ടർ എന്താ കമ്പ്യൂട്ടറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് അതായത് കമ്പ്യൂട്ടർ ഡിഫറെൻറ്റ് കമ്പോണൻസ് പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് നെറ്റ്വർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണെന്ത് നമുക്ക് അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തുടങ്ങിയ ബേസിക് കാര്യങ്ങളാണ് നമുക്ക് എന്ത് ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് കവർ ചെയ്യാനുള്ളത് സെക്കൻഡ് മൊഡ്യൂളിൽ എത്തുമ്പോൾ നമുക്ക് ഒരു ഓഫീസിൽ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമായ കുറേ ടൂൾസുകളുണ്ട് നമുക്കറിയാം മൈക്രോസോഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ട് അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ഉണ്ട് അപ്പം തുടങ്ങിയ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ടാണെന്തു ചെയ്യുക നമ്മളൊരു ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അപ്പം സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് കവർ ചെയ്യാനാണ് മൈക്രോസോഫ്റ്റ് വേഡ് അതായത് വേഡ് തന്നെ നമുക്ക് എന്തെങ്കിലും ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം ഒരു സോഫ്റ്റ്വെയർ ആണ് ആ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത് മൈക്രോസോഫ്റ്റ് വേഡ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ഇന്ന് എന്തെങ്കിലും ഒക്കെ ടൈപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം ആ ഒരു സോഫ്റ്റ്വെയർ ആണത് മൈക്രോസോഫ്റ്റ് ബേഡ് അപ്പോൾ അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണത് നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ കവർ ചെയ്യാം തേർഡ് മോഡ്യൂൾ എത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഒക്കെ അല്ലേ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്താ സമ്മ് കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേഡ് കാണാനോ അങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേഷൻ അതായത് നിങ്ങളുടെ സി മാർക്കൊക്കെ ഇവാലുവേറ്റ് ചെയ്യണേ കണ്ടിട്ടില്ലേ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷനൊക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക എക്സൽ എന്നുള്ള കാര്യം ഉപയോഗിക്കുക അപ്പോൾ എക്സൽ എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനോ അല്ലെങ്കിൽ ലോജിക്കൽ കാൽക്കുലേഷനോ ഒക്കെ നമ്മൾ പെർഫോം ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് എന്ത് നമ്മൾ തേർഡ് മുടിവിൽ നമ്മൾ കവർ ചെയ്യുക പിന്നെ ഫോർത്ത് മുടിവിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് നമുക്ക് പബ്ലിക്കിന് വേണ്ടി എന്തെങ്കിലും പ്രസൻറ്റൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി നമുക്ക് എന്തെങ്കിലും പി പി ടിസ് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ആ പി പി ടി ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് പറയുന്നത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി തരുന്ന സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് വേഡ് മൈക്രോസോഫ്റ്റ് എക്സെല് മൈക്രോസോഫ്റ്റ് പവർ ഒക്കെ ഇത് ആണന്ത് സെക്കൻഡും തേർഡും ഫോർത്ത് മൊഡ്യൂൾ നമുക്ക് കവർ ചെയ്യാനുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് മൊത്തം എന്താണ് കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടറും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഇത് നമുക്ക് കവർ ചെയ്യാനുള്ളത് നമുക്ക് ആദ്യം ഏറ്റവും ഫസ്റ്റ് ഇത്ത മൊഡ്യൂളായ ബേ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന മൊഡ്യൂളിലേക്ക് നമുക്ക് കടക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് എന്താണ് പഠിക്കേണ്ടത് നമ്മുടെ മെയിൻ സാധനം എന്താണ് കമ്പ്യൂട്ടർ ആണല്ലോ അല്ലേ അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ എന്താണെന്ന് നോക്കാം എ കമ്പ്യൂട്ടർ ഈസ് എ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിവൈസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഇലക്ട്രോണിക് ഡിവൈസാണ് ഞങ്ങൾക്ക് എന്താ പറയുക അല്ലേ അതായത് ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് നമ്മളുടെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി മൊബൈൽ ഫോൺ അതൊക്കെ നമ്മൾ എന്താണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചിട്ടാണല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ് ഇലക്ട്രോണിക് ഡിവൈസ് അതുപോലത്തെ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണത് നമ്മളുടെ കമ്പ്യൂട്ടറും അപ്പം കമ്പ്യൂട്ടർ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും അതുകൊണ്ടാണെന്ത് കമ്പ്യൂട്ടർ ഒരു പ്രോഗ്രാമിൾ ഇലക്ട്രോണിക് ഡിവൈസ് ആണെന്ന് പറയുന്നത് എ കമ്പ്യൂട്ടർ ആസെപ്സ് റോ ഡാറ്റ എസ് ഇൻപുട്ട് ആൻഡ് ഇറ്റ് ആൻഡ് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും ഡാറ്റയെ സ്വീകരിക്കും എന്നിട്ടെന്ത് ചെയ്യും അതിനെ പ്രോസസ്സ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും അതായത് ഇൻപുട്ട് സ്വീകരിക്കും അതിനെ പ്രൊസസ്സ് ചെയ്യും എന്നിട്ട് എന്തു ചെയ്യും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും സപ്പോസ് നമ്മൾ പറയും ഗ്രാഫ് വരയ്ക്കുകയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കാന്ന് ആലോചിക്കാം അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഗ്രാഫിന് വേണ്ടി നമ്മൾ ഡാറ്റകൾ എന്ത് ചെയ്യല്ലേ കീബോർഡും മോസ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യും അപ്പോൾ കമ്പ്യൂട്ടർ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും അതിനെ ഗ്രാഫ് ആ ഇതിനെ മൊത്തം പ്രോസസ്സ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും നമുക്ക് മോണിറ്ററിൽ നമുക്ക് എന്ത് ചെയ്യും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ഗ്രാഫിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കതിനെ കാണാൻ പറ്റും അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു സോങ് പ്ലേ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിലും ഒക്കെ എന്താണ് അതിലേക്ക് ഡാറ്റ കൊടുക്കുന്നത് അതിനെ പ്രോസസ്സ് ചെയ്യണ എന്നിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും ഡാറ്റയെ സ്വീകരിക്കും ഇൻപുട്ടായിട്ട് സ്വീകരിക്കും എന്നിട്ട് എന്ത് ചെയ്യും അതിനെ പ്രോസസ്സ് പ്രൊസസ്സ് എന്നിട്ട് എന്ത് ചെയ്യും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് ദി അനലറ്റിക്കൽ എൻജിൻ വാസ്ത ഫസ്റ്റ് കമ്പ്യൂട്ടർ വിച്ച് വാസ് ഇൻവെൻറ്റഡ് ബൈ ചാൾസ് ബാബജ് ഇൻ എയ്റ്റീൻ തേർട്ടി സെവൻ അപ്പം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴിലാണെന്ത് ചാൾസ് ബാബജ് ആണെന്ത് ആദ്യത്തെ കമ്പ്യൂട്ടറായ അനലിറ്റിക്കൽ എൻജിൻ കണ്ടുപിടിച്ചത് അപ്പം ആദ്യത്തെ കമ്പ്യൂട്ടർ ആയിട്ട് അറിയപ്പെടുന്ന ഏതാണ് അനലിറ്റിക്കൽ എൻജിൻ ആണ് അത് കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് കാലഘട്ടത്തിൽ അപ്പം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിവൈസാണ് അത് ഡാറ്റയെ സ്വീകരിക്കും അതിനെ പ്രോസസ്സ് ചെയ്യുന്നിട്ട് എന്ത് ചെയ്യും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ അനലിറ്റിക്കൽ എൻജിൻ ആണെന്തു ആദ്യത്തെ കമ്പ്യൂട്ടർ ഇത് അത് ആരാണ് കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ് എയ്റ്റീൻ തേർട്ടി സെവനിൽ അപ്പോൾ ആ അനലിറ്റിക്കൽ എഞ്ചിനിൽ നമ്മൾ മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട് ആ യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണിത് പഞ്ച് കാർഡ് ഇറ്റ് യൂസ്ഡ് പഞ്ച് കാഡ് സസ് റീഡ് ഓൺലി മെമ്മറി നമുക്കറിയാം മെമ്മറി ആവശ്യമുണ്ട് അല്ലേ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിലും എന്ത് ചെയ്യുന്നുണ്ട് മെമ്മറി ആവശ്യമുണ്ട് അതായത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാം മെമ്മറി ഉപയോഗിക്കാം മെമ്മറി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് റീഡ് ഓൺലി മെമ്മറി ഉണ്ട് അതുപോലെ തന്നെ റാൻഡം ആസസ് മെമ്മറി ഉണ്ട് റാമും റോമും അത് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് തൽക്കാലം റീഡ് ഓൺലി മെമ്മറി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം റോം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ ഇതൊരു പെർമനൻ്റ് മെമ്മറിയാണ് അതായത് റാം പോലെ ഒരു ടെമ്പററി മെമ്മറി അല്ല പെർമനന്റ് മെമ്മറിയാണ് പെർമനൻറ്റ് മെമ്മറി എന്ന് തന്നാൽ നമ്മളിപ്പം കറൻറ്റൊക്കെ പോയി കഴിഞ്ഞാലും അതിലെ ഡാറ്റ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നാൽ റാം എന്നുള്ള ഒരു മെമ്മറി ഉണ്ട് റാൻഡം ആസസ് മെമ്മറി ആ റാമിൽ ഉള്ള ഡാറ്റ എന്ത് ചെയ്യും നമ്മളുടെ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും അതിലെ ഡാറ്റ നമുക്ക് നഷ്ടപ്പെടും അതായത് നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയിക്കാൻ എന്ത് ചെയ്യും ആ മ്യൂസിക് പോയില്ലേ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാൽ എന്ത് ചെയ്യും ആ മ്യൂസിക് കട്ടായി പോകും കാരണം എന്താണ് അത് റാമിലിട്ടിട്ടാണ് എന്ത് ചെയ്യുക വർക്ക് ചെയ്യുക എന്നാൽ നമ്മൾ എന്തെങ്കിലും സാധനം നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഫയൽ നമ്മളുടെ ഒരു ഇതിലേക്ക് റോമിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ചെയ്യും കറണ്ട് പോയാൽ എന്തു ചെയ്യുന്നില്ല നം നഷ്ടപ്പെടുന്നില്ല അതാണ് റാമും റോമും റോം എന്ന് പറഞ്ഞാൽ എന്താണ് അത് പെർമനൻ്റ് മെമ്മറിയാണ് അതായത് പവർ പോയാൽ പവർ പോയാൽ എന്തു ചെയ്യുന്നില്ല അതിലെ ഡാറ്റ നഷ്ടപ്പെടില്ല അപ്പം ഈ നമ്മളുടെ അനലിറ്റിക്കൽ എൻജിനിൽ പഞ്ച് കാർഡ്സ് ആണ് ആണെന്ത് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ചാൾസ് ബാബേജ് ഈസ് ഓൾസോ നോൺ എസ് ദി ഫാദർ ഓഫ് ദി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് കമ്പ്യൂട്ടറിൻ്റെ ആയിട്ട് അറിയപ്പെടുന്ന ആരായിരുന്നു ചാൾസ് ബാബേജ് ആയിരുന്നു അപ്പോൾ ചാൾസ് ബാബേജ് ആണെന്ത് കമ്പ്യൂട്ടറിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലേ കമ്പ്യൂട്ടർ ഒരു പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അത് ഇൻപുട്ട് സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അനലിറ്റിക്കൽ എൻജിനാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ അത് കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ് ദെൻ അനലിറ്റിക്കൽ എൻജിനിൽ ഉപയോഗിച്ച റീഡ് ഓൺലി മെമ്മറിയാണത് പഞ്ച് കാർഡ്സ് പിന്നെ ചാൾസ് ബാബേജ് ആണത് കമ്പ്യൂട്ടറിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ഇത് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ഒരു ജനറൽ പിക്ചർ അതിൽ സിസ്റ്റം യൂണിറ്റ് അതായത് നമ്മളെ സി പി ഒ പിന്നെ ഒരു മാസ് സ്റ്റോറേജ് ഡിവൈസ് ഒരു മെമ്മറിയാണ് പിന്നെ നമ്മളുടെ മൗസ് കീബോർഡ് പ്രിൻ്ററ് മോട്ടറ് വെച്ചിട്ട് ചെറിയൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു പിക്ചർ അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷൻ കണ്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് പഠിക്കാണ്ട് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്സ് പഠിക്കാണ്ട് ഏറ്റവും ഫസ്റ്റ് വൺ കാറ്റഗറീസേഷൻ ഏതാന്ന് നോക്കാം വി ക്യാൻ കാറ്റഗറൈസ് കമ്പ്യൂട്ടർ ഇൻ ടു വേസ് ഓൺ ദ ബേസിസ് ഓഫ് ഡാറ്റ ഹാൻഡിലിംഗ് ക്യാപ്പബിലിറ്റീസ് ആൻഡ് സൈസ് അപ്പം നമുക്ക് രണ്ട് വിധത്തിൽ നമുക്ക് കമ്പ്യൂട്ടറിനെ കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന ക്യാപ്പബിലിറ്റീൻ്റെ ബേസിലും ഒന്ന് കമ്പ്യൂട്ടറിൻ്റെ സൈസിൻ്റെ ബേസിലും അപ്പം രണ്ട് വിധത്തിലാണ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യുന്നത് ഇതൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഇനി വേറെ ടൈപ്പ് ക്ലാസിഫിക്കേഷനും വരാറുണ്ട് അപ്പം ആദ്യത്തെ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ഇത് അതായത് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന ക്യാപ്പബിലിറ്റീൻ്റെ ബേസിലും അതുപോലെ തന്നെ സൈസിൻ്റെ ബേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിനെ കാറ്റഗറൈസ് ചെയ്യാം നമുക്ക് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന ക്യാപ്പബിലിറ്റീൻ്റെ ബേസിലെ കമ്പ്യൂട്ടർ ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ മൂന്ന് ടൈപ്പ് കമ്പ്യൂട്ടറാണെന്ത് ഡാറ്റ ഹാൻഡിലിംഗ് ക്യാപ്പബിലിറ്റി ബേസിലുള്ളത് അനലോഗ് കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ അനലോഗ് കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഈ ഓരോ കമ്പ്യൂട്ടറും എന്താണെന്ന് നോക്കാം അനലോഗ് കമ്പ്യൂട്ടർ അനലോഗ് കമ്പ്യൂട്ടേഴ്സ് ആർ ഡിസൈൻ ടു പ്രോസസ് അനലോഗ് ഡാറ്റ അനലോഗ് ഡാറ്റയെ പ്രോസസ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു കമ്പ്യൂട്ടറാണെന്ത് അനലോഗ് കമ്പ്യൂട്ടർ അനലോഗ് ഡാറ്റയെ പ്രൊസസ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണെന്ത് അനലോഗ് കമ്പ്യൂട്ടർ ഇപ്പം അനലോഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സ്പീക്കർ എന്നൊക്കെ വരുന്ന മ്യൂസിക് അതൊക്കെയാണെന്ത് അനലോഗ് ഡാറ്റ അപ്പോൾ ഈ അതുപോലത്തെ അനലോഗ് ഡാറ്റയെ പ്രൊസസ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറാണെന്ത് അനലോഗ് കമ്പ്യൂട്ടർ അനലോഗ് ഡാറ്റ ഈസ് കണ്ടിന്യൂസ് ഡാറ്റ ദാറ്റ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി അപ്പോൾ ആ മ്യൂസിക് എന്താണ് ഒരു കണ്ടിന്യൂസ് ഡാറ്റ അല്ലേ അതെന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിലെ ഡാറ്റ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സമയത്ത് കേൾക്കുന്ന ഒരു ഡാറ്റ ആയിരിക്കില്ല കുറച്ച് സമയം കഴിയുമ്പോൾ കേൾക്കുക അപ്പോൾ അനലോഗ് ഡാറ്റ എന്താണ് കണ്ടിന്യൂസ് ഡാറ്റയാണ് അതെന്താണ് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്പീഡോമീറ്റർ ആൻഡ് മെർക്കുറി തെർമോമീറ്റർ ആർ എക്സാമ്പിൾസ് ഓഫ് അനലോഗ് കമ്പ്യൂട്ടർ അപ്പോൾ അനലോഗ് കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിളൊക്കെ നമുക്ക് പറയാം സ്പീഡോമീറ്ററിനും അതുപോലെ തന്നെ മെർക്കുറി തെർമോമീറ്ററിനും സ്പീഡോമീറ്റർ എന്നാൽ നമ്മളിപ്പം നമ്മൾ ഈ വാഹനങ്ങളിലൊക്കെ മീറ്റർ കാണാം അല്ലേ സ്പീഡ് ഇപ്പം ഇരുപത് പത്ത് മുപ്പത ആ സ്പീഡ് കാണിക്കുന്ന അതാണെന്ത് സ്പീഡോ മീറ്റർ അതുപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടി മെർക്കുറി തെർമോമീറ്റേഴ്സ് ഉപയോഗിക്കും അതായത് സോളിഡിലായാലും ലിക്വിഡിലായാലും എന്തൊക്കെ നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി മെർക്കുറി തെർമോമീറ്റേഴ്സ് ഉപയോഗിക്കും ഇത് രണ്ടുമാണ് എന്ത് അനലോഗ് കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ അപ്പം അനലോഗ് കമ്പ്യൂട്ടർ എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അനലോഗ് ഡാറ്റയെ പ്രോസസ്സ് എന്ത് അനലോഗ് കമ്പ്യൂട്ടേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അനലോഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു കണ്ടിന്യൂസ് ഡാറ്റയാണ് അതെന്ത് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നമ്മളുടെ സ്പീഡോ മീറ്ററും മെർക്കുറി തെർമോമീറ്ററാണെങ്കിൽ അനലോഗ് കമ്പ്യൂട്ടറിന് നമ്മൾക്ക് പറയാൻ എക്സാമ്പിൾ ഇതൊരു അനലോഗ് കമ്പ്യൂട്ടറിൻ്റെ ഒരു എക്സാമ്പിളാണ് ാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ടു പെർഫോം കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ അറ്റ് ഹൈ സ്പീഡ് അപ്പോൾ നല്ല സ്പീഡിൽ കാൽക്കുലേഷൻസും ലോജിക്കൽ ഓപ്പറേഷനും ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണെന്ത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ അതായത് ഹൈ സ്പീഡില് കാൽക്കുലേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണെന്ത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഇറ്റ് ആക്സെപ്റ്റ് ദി റോ ഡാറ്റ ആസ് ഇൻപുട്ട് ഇൻ ദ ഫോം ഓഫ് ഡിജിറ്റ്സ് ഓർ ബൈനറി നമ്പർ അപ്പോൾ ഇവിടെ ഇൻപുട്ടാക്കി സ്വീകരിക്കുക ഒന്നല്ലെങ്കിൽ ഡിജിറ്റ്സ് അല്ലെങ്കിൽ ബൈനറി നമ്പർ ഇപ്പോൾ ഡിജിറ്റ്സ് നിങ്ങൾ കിട്ടുന്നുണ്ടാവും വൺ ടു ത്രീ ആണ് ഡിജിറ്റ്സ് ബൈനറി നമ്പർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുക ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയാണത് ബൈനറി ലാംഗ്വേജ് അതിൽ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണ് ബൈനറി നമ്പർ ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറേ ഉള്ളൂ സീറോയും വണ്ണും അപ്പോൾ സീറോയേയും വണ്ണിനെയാണ് നമ്മളെന്താ പറയുക ബൈനറി നമ്പർ എന്ന് പറയാം അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബൈനറി ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇരുന്നേ നമ്മളിപ്പം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് ചെയ്താലും ഒന്നും കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല അപ്പോൾ അതിനൊക്കെ നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യാം അപ്പം ബൈനറി നമ്പർ മാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന നമ്പേഴ്സ് അപ്പോൾ നമ്മൾ ബൈനറി നമ്പർ ആയ സീറോയും വണ്ണും അതുപോലെ ഡിജിറ്റ്സൊക്കെയാണെന്ത് ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ടായിട്ട് എടുക്കുന്നത് ഓൾ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ലൈക്ക് ലാപ്ടോപ്പ് ഡെസ്ക് ടോപ്പ് ഇൻക്ലൂഡിംഗ് സ്മാർട്ട് ഫോൺസ് ദാറ്റ് വി യൂസ് അഡ് ഹോം ഓർ ഓഫീസ് ആർ ഡിജിറ്റൽ കമ്പ്യൂട്ടർ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പുകൾ അതുപോലെ തന്നെ നമ്മൾ കയ്യിലുള്ള ഫോണ് സ്മാർട്ട് ഫോൺസ് അതൊക്കെ എന്താണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന് എക്സാമ്പിളാണ് അപ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്താണ് നമ്മളുടെ കാൽക്കുലേഷനും ലോജിക്കൽ ഓപ്പറേഷനും ഒക്കെ ഹൈ സ്പീഡിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറാണിത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ അപ്പോൾ അത് അതിലെങ്ങനെയാണ് ഇൻപുട്ടായിട്ട് സ്വീകരിക്കുന്നത് ഡിജിറ്റ്സ് അല്ലെങ്കിൽ ബൈനറി നമ്പേഴ്സിനാണത് അത് ഇൻപുട്ടായിട്ട് സ്വീകരിക്കുന്നത് നമ്മളുടെ ലാപ്ടോപ്പ് ഡെസ്ക് ടോപ്പ് സ്മാർട്ട് ഫോണ് ഇതൊക്കെ എന്താണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾസ് ആണ് ഇനി അതിനുള്ള മൂന്നാമത്തെ ടൈപ്പ് ആണത് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ഹാസ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ അനലോഗ് കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സ് കൂട്ടിച്ചേർത്തുണ്ടാക്കിയ കൂട്ടിച്ചേർത്തുണ്ടാക്കിയൊരു കമ്പ്യൂട്ടറാണത് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ അനലോഗ് കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെയും ഫീച്ചേഴ്സ് കൂട്ടിച്ചേർത്തുണ്ടാക്കിയ കമ്പ്യൂട്ടറാണെന്ത് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഇറ്റ് ഈസ് ഫാസ്റ്റ് ലൈക്ക് ആൻഡ് അനലോഗ് കമ്പ്യൂട്ടർ ആൻഡ് ഹാസ് മെമ്മറി ആൻഡ് ആക്യുറസി ലൈക്ക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ അതായത് അനലോഗ് കമ്പ്യൂട്ടറിനെ പോലെ വളരെ ഫാസ്റ്റാണ് അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ പോലെ ഉണ്ട് അതുപോലെ തന്നെ നല്ല മെമ്മറി ഉണ്ട് അപ്പോൾ ഹൈബ്രിഡ് കമ്പ്യൂട്ടറിന് അനലോഗ് കമ്പ്യൂട്ടറിന്റെ ഫാസ്റ്റ്നെസ്സും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ആക്യുറസിയും മെമ്മറി കപ്പാസിറ്റിയും കിട്ടിയിട്ടുണ്ട് ദേ ആർ യൂസ്ഡ് ഇൻ എയർപ്ലെയിൻസ് എയറോപ്ലൈൻസ് ഹോസ്പിറ്റൽസ് ആൻഡ് സയന്റിഫിക് ആപ്ലിക്കേഷൻസ് എയറോപ്ലെയിൻ അതുപോലെ തന്നെ നമ്മളെ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ സയന്റിഫിക്കൽ നമ്മൾ ഈ എന്താണ് കണ്ടുപിടുത്തായിട്ട് ബന്ധപ്പെട്ട സയന്റിഫിക്കൽ ലബോറട്ടറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുകളൊക്കെയാണിത് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് എയറോപ്ലൈനിൽ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ അതുപോലെ തന്നെ സയൻറ്റിഫിക് ആപ്ലിക്കേഷനിൽ ഇതിലൊക്കെയാണ് എന്ത് നമ്മൾ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന ക്യാപ്പബിലിറ്റിൻ്റെ ബേസിൽ നമ്മൾ മൂന്നൊന്നാക്കി തിരിച്ചിട്ടുണ്ട് അല്ലേ അനലോഗ് കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടറ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ അപ്പോൾ അനലോഗ് കമ്പ്യൂട്ടർ എന്താണ് അനലോഗ് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനലോഗ് കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് എന്തിനാണ് നമ്മളുടെ കാൽക്കുലേഷനും ലോജിക്കൽ ഒക്കെ നല്ല സ്പീഡിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്താണ് അനലോക്ക് കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സ് കൂട്ടി ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന കമ്പ്യൂട്ടറാണത് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഇനി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഡാറ്റ ഹാൻഡിലിൻ്റെ ബേസിലും അതുപോലെ തന്നെ സൈസിൻ്റെ ബേസിലും എന്ന് പറഞ്ഞു ഇനി നമുക്ക് സൈസിൻ്റെ ബേസിൽ കമ്പ്യൂട്ടറിനെ കാറ്റഗറൈസ് ചെയ്യാം അപ്പം സൈസിൻ്റെ ബേസിൽ നമുക്ക് അഞ്ച് ടൈപ്പ് ആക്കിയാണ് തിരിക്കാൻ പറ്റുക സൂപ്പർ കമ്പ്യൂട്ടർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ മിനി ഫ്രെയിം കമ്പ്യൂട്ടർ വർക്ക് സ്റ്റേഷൻ ആൻഡ് മൈക്രോ കമ്പ്യൂട്ടർ ഇങ്ങനെ അഞ്ച് കാറ്റഗറി ആക്കിയിട്ടാണ് എന്തു ചെയ്യുക നമ്മൾ സൈസിൻ്റെ ബേസിൽ കമ്പ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്യാം ആദ്യത്തത് സൂപ്പർ കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ ദി ബിഗ്ഗസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ദേ ആർ ഡിസൈൻ പ്രൊസസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ അപ്പം ഏറ്റവും വലുതും ഏറ്റവും ഫാസ്റ്റസ്റ്റായ കമ്പ്യൂട്ടറാണെന്ത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഏറ്റവും വലുതും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണിത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ദ ആർ ഡിസൈൻ ടു പ്രൊസസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ അതായത് വളരെ കുറേ ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കാം സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാം അതിപ്പം എന്തെങ്കിലുമൊക്കെ എന്താ പറയുക അപ്പോൾ ഈ ലോകത്തിലെ മൊത്തം വ്യക്തികളുടെ മൊത്തം ഡാറ്റാസ് ഒക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം വെൽ ഹ്യൂ അത് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പ്രൊസസ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം വലിയ കമ്പ്യൂട്ടേഴ്സ് വേണം അല്ലേ ബിഗ്ഗസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് വേണം അപ്പോൾ അതിനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത് അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് ഏറ്റവും ഫാ ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റും ആണ് അപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യുകയാണ് എന്ത് ഉപയോഗിക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത് അതുപോലെ ഉള്ളതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആർ ഡിസൈൻ ടു സപ്പോർട്ട് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് യൂസേഴ്സ് സൈമിൾട്ടേനിയസ്ലി സൈമിൾട്ടേനിയസ് ആ ഒരേ സമയത്ത് അപ്പോൾ ഒരേ സമയത്ത് കണക്കിനോ അല്ലെങ്കിൽ ആയിരക്കണക്കിനോ ആളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു കമ്പ്യൂട്ടറാണത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഒരേ സമയത്ത് നൂറുകണക്കിന് ആളുകൾക്കോ ആയിരക്കണക്കിന് ആളുകൾക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു കമ്പ്യൂട്ടറാണെങ്കിൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറാണ് എന്താണ് ഏറ്റവും ബിഗ്ഗസ്റ്റു ഫാസ്റ്റസ്റ്റും കമ്പ്യൂട്ടറാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്നാണ് ഒരേ സമയത്തിനെന്താ നൂറുകണക്കിന് ആളുകൾക്കോ ആയിരക്കണക്കിന് ആളുകൾക്കൊക്കെ എന്തു ചെയ്യുക ഒരേ സമയത്ത് ആ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇനി ഇതുപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു കമ്പ്യൂട്ടറാണ് മിനി ഫ്രെയിം അല്ലെങ്കിൽ മിനി കമ്പ്യൂട്ടർ ഇറ്റ് ഈസ് എ മിഡ് സൈസ് മൾട്ടി പ്രോസസിംഗ് കമ്പ്യൂട്ടർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു ഓർ മോർ പ്രൊസേഴ്സ് ആൻഡ് ക്യാൻ സപ്പോർട്ട് ഫോർ ടു ടു ഹൺഡ്രഡ് യൂസേഴ്സ് അറ്റ് വൺ ടൈം അപ്പം ഇതിനൊരു മിഡ് സൈസ് മൾട്ടി പ്രോസസിംഗ് കമ്പ്യൂട്ടർ എന്നാണിത് അറിയപ്പെടുക അപ്പം ഇതിന് രണ്ടോ അതിലധികം പ്രൊസസ്സുണ്ട് പ്രോസസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഇത് നാല് മുതൽ ഇരുന്നൂറ് യൂസേഴ്സിന് വരെ അതിൽ അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ മിഡ് സൈസ് മൾട്ടി പ്രോസസ്സിങ് കമ്പ്യൂട്ടറാണിത് അറിയപ്പെടുക എന്താണ് അതിൽ രണ്ടിൽ കൂടുതൽ എന്തുണ്ട് പ്രോസസ്സേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് നാല് മുതൽ ഇരുന്നൂറ് യൂസേഴ്സിന് എന്ത് ചെയ്യുക അറ്റ് എ ടൈമിൽ അതിൽ വർക്ക് ചെയ്യാൻ പറ്റും പിന്നെയുള്ളൊരു കാറ്റഗറി ആണത് വർക്ക് സ്റ്റേഷൻ വർക്ക് സ്റ്റേഷൻ ഈസ് എ സിംഗിൾ യൂസർ കമ്പ്യൂട്ടർ ദാറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ടെക്നിക്കൽ ഓർ സയൻറ്റിഫിക് ആപ്ലിക്കേഷൻ ഇപ്പം ഇതൊരു സിംഗിൾ യൂസർ കമ്പ്യൂട്ടറാണ് ആണ് അത് എന്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് എന്ത് വർക്ക് സ്റ്റേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ യൂസർ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണെന്ത് വർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്താണെങ്കിൽ മൈക്രോ കമ്പ്യൂട്ടർ മൈക്രോ കമ്പ്യൂട്ടർ ഈസ് ഓൾസോ നോൺ എസ് ദി പേഴ്സണൽ കമ്പ്യൂട്ടർ നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ത് മൈക്രോ കമ്പ്യൂട്ടർ എന്നും അറിയപ്പെടുക ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ദാറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഇൻഡിവിജ്വൽ യൂസ് അതായത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണത് മൈക്രോ കമ്പ്യൂട്ടർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മൾട്ടി ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണെന്ത് മൈക്രോ കമ്പ്യൂട്ടർ ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണത് പേഴ്സണൽ കമ്പ്യൂട്ടർ അപ്പോൾ നമ്മൾ സൈസിൻ്റെ ബേസിൽ സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടല്ലേ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് കമ്പ്യൂട്ടർ ആണ് സൂപ്പർ കമ്പ്യൂട്ടർ പിന്നെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറുണ്ടല്ലേ അതായത് നൂറുകണക്കിന് ആളുകൾക്കോ ആയിരക്കണക്കിന് ആളുകൾക്കൊക്കെ അറ്റേ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ മിനി ഫ്രെയിം കമ്പ്യൂട്ടർ കണ്ട് അതിൽ രണ്ടിൽ കൂടുതൽ പ്രോസസ്സേഴ്സ് പ്രോസസ്സേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നാല് മുതൽ ഇരുന്നൂറ് യൂസേഴ്സിനൊക്കെ അറ്റേ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും അതിൽ വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ വർക്ക് സ്റ്റേഷൻ എന്താണ് ടെക്നിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആപ്ലിക്കേഷൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറാണത് വർക്ക് സ്റ്റേഷൻ കമ്പ്യൂട്ടർ പിന്നെ മൈക്രോ കമ്പ്യൂട്ടർ അല്ലേ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ അതായത് ഇൻഡിവിജ്വൽ യൂസിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറാണത് മൈക്രോ കമ്പ്യൂട്ടർ നമ്മൾ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് കാറ്റഗറൈസേഷൻ ഉണ്ട് അപ്പോൾ ഒരു ടൈപ്പിൽ കഴിഞ്ഞ് ഇനി അടുത്താണ് എന്ത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറ് നെറ്റ്ബുക്ക് കമ്പ്യൂട്ടർ നോട്ട് ബുക്ക് കമ്പ്യൂട്ടർ ആണ് നാല് ടൈപ്പും കൂടെ വരുന്നുണ്ട് നമ്മളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആ ഇത് ഈ ഒരു നാല് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ആദ്യത്തെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് ഈ ഒരു പേപ്പർ പഠിക്കുന്ന ഒരു കാര്യമല്ലോ അതുകൊണ്ടാണെന്ത് ആദ്യത്തെ ആ ഒരു കാറ്റഗറൈസേഷൻ ഉൾപ്പെടുത്തി നമ്മൾ സിലബസിൽ ഈ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ നോട്ട് ബുക്ക് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ നെറ്റ്ബുക്ക് കമ്പ്യൂട്ടർ ഈ ഒരു നാല് കാര്യങ്ങൾ മാത്രമേ എന്തേ ഉള്ളൂ സിലബസ് മെൻഷൻ ചെയ്തിട്ടുള്ളു എന്താണ് നമുക്ക് ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് കൊണ്ടാണത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് മെനി പീപ്പിൾ യൂസ് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് അറ്റ് വർക്ക് ഹോം ആൻഡ് സ്കൂൾ അതിപ്പം ഇന്നിപ്പം പല പല വീടുകളിലും അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലും സ്കൂളുകളിലൊക്കെ എന്താണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സാണ് അധികം യൂസ് ചെയ്ത് കാണാറ് അല്ലേ നമ്മളുടെ ഇപ്പം ലാബിൽ പോയോ എനിക്ക് അല്ലെങ്കിൽ ഒരു ലാബ് ഒരു കോളേജിൻ്റെ ലാബിലോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ലാബിലൊക്കെ പോയാൽ നമുക്ക് എന്ത് കാണാം ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടേഴ്സാണ് കാണാൻ പറ്റുക അതുപോലെ തന്നെ നമ്മൾ വീടുകളിലധികം എന്താണ് ഡെസ് ടോപ്പ് കമ്പ്യൂട്ടേഴ്സാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലും അധികം എന്താണ് ഉപയോഗിക്കുക ഡെസ് ടോപ്പ് കമ്പ്യൂട്ടേഴ്സാണ് ഉപയോഗിക്കുക ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആർ ഡിസൈൻ ടു ബി പ്ലേസ്ഡ് ഓൺ ഡെസ്ക്

അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ത് അതിന് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ആ അതിൽ എന്തൊക്കെ ഉണ്ടാവും കമ്പ്യൂട്ടറിൻ്റെ കേസ് കാണാം അതുപോലെ തന്നെ മോണിറ്റർ ഉണ്ടാവും കീബോർഡ് ഉണ്ടാവും മൗസ് ഉണ്ടാവും പ്രിൻ്റർ ഉണ്ടാവും സ്കാനർ ഉണ്ടാവും അങ്ങനെ എന്ത് ഉണ്ടാവും അങ്ങനെ എന്ത് കുറേ കമ്പോണൻസ് കൂടി ചേർന്നാണന്ത് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം ഇന്ന് പല പല സ്കൂളുകളിലും ഹോമിലും വർക്കിലൊക്കെ എന്താണ് ഡെസ്ക്ടോപ്പ് ടോപ്പ് കമ്പ്യൂട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത് അത് എന്താണ് ഒരു ഡെസ്കിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാനുള്ള രീതിയിലാണ് ആണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് പിന്നെ അത് മോണിറ്റർ കീബോർഡ് മൗസ് കമ്പ്യൂട്ടർ കേസ് തുടങ്ങിയ ഡിഫറൻറ്റ് പാർട്ട് ഉപയോഗിച്ചിട്ടാണെന്ന് അതുണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ ലാബിൽ കാണുന്ന അല്ലെങ്കിൽ സ്കൂളിൽ കാണുന്ന അല്ലെങ്കിൽ വീടുകളിൽ കാണുന്ന ഒരു കമ്പ്യൂട്ടറാണ് ഇത് ഇതാണ് ഡെസ്ക്ടോപ്പ് ടോപ്പ് പിക്ചർ പിന്നെയാണ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ നിങ്ങൾ വളരെ ഫെമിലിയർ ആണ് ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ യു മേ ബി ഫെമിലിയർ വിത്ത് ഈസ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ കോമൺലി കോൾഡ് എ ലാപ്ടോപ്പ് അപ്പം നമ്മൾ ഏറ്റവും ഏറ്റവും ഫെമിലിയർ ആയ മറ്റൊരു ടൈപ്പ് ടൈപ്പാണെന്ത ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അതിന് നമ്മൾ ചുരുക്കി എന്ത് വിളിക്കും ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ നമ്മൾ ചുരുക്കി ലാപ്ടോപ്പ് എന്ന് വിളിക്കും അതായത് മൊത്തമായിട്ട് നമ്മൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയാറില്ല പകരം ചെയ്യും നമ്മൾ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ പറയാം ലാപ്ടോപ്പ് സാർ ബാറ്ററി പവേഡ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ആർ മോർ പോർട്ടബിൾ ദാൻ ഡെസ്ക്ടോപ്സ് അലോവിങ് യു ടു യൂസ് ദം ഓൾമോസ്റ്റ് എനിവെയർ അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണ് അത് ബാറ്ററിയിൽ നമ്മൾ നമ്മൾ കറണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യും അല്ലേ എന്നിട്ടാണ് എന്ത് ചെയ്യുക ഈ ലാപ്ടോപ്പ് നമ്മൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഡെസ്ക്ടോപ്പിനെക്കാളും മോർ പോർട്ടബിളാണ് പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ് മീനിങ് അതായത് ഡെസ്ക്ടോപ്പ് നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല അതായത് മൗസ് കീബോർഡ് മോണിറ്റർ ഇതൊക്കെ എടുത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചുമന്നുകൊണ്ട് കൊണ്ട് നടക്കാൻ കഴിയില്ല എന്നാൽ നമുക്ക് ലാപ്ടോപ്പോ നമുക്ക് നമ്മളെ ബാഗിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൊണ്ടാൻ പറ്റും അതുകൊണ്ടാണ് എന്ത് ലാപ്ടോപ്പ് മോർ പോർട്ടബിൾ തന്നെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അലോയിങ് യു ടു യൂസ് ദം ഓൾമോസ്റ്റ് എവി എനിവെയർ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാൽ നമുക്ക് നമ്മൾ നേരത്തെ പക്ഷേ ഡെ ഡ ഡെസ് ടോപ്പ് അങ്ങ് പറ്റൂല്ലല്ലോ ഡെസ്ക്ടോപ്പ് നമുക്ക് ചുമന്നുകൊണ്ട് നടക്കണം അപ്പോൾ പക്ഷേ ലാപ്ടോപ്പ് എന്താണ് നമുക്കൊരു ബാഗിൽ വേണമെങ്കിൽ കൊണ്ടുനടക്കാം അതുകൊണ്ടാണ് എന്ത് ഈ ഡെസ്ക്ടോപ്പിനെക്കാളും മോർ പോർട്ടബിൾ ആണ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അതാണ് ലാപ്ടോപ്പിൻ്റെ പിക്ചർ തേർഡ് കാറ്റഗറി ആണത് നോട്ട് ബുക്ക് കമ്പ്യൂട്ടർ എ നോട്ട് ബുക്ക് കമ്പ്യൂട്ടർ ഈസ് എ പേഴ്സണൽ കമ്പ്യൂട്ടർ ഡിസൈൻ ടു ബി ഈസിലി പോർട്ടബിൾ ആൻഡ് കേപ്പബിൾ ഓഫ് ബീയിങ് റൺ ഓൺ ബാറ്ററീസ് ആൻഡ് ഇലക്ട്രിക് കറണ്ട് ഇഫ് നീഡഡ് അതായത് ഈ നമ്മളെ ലാപ്ടോപ്പിനേക്കാളും കുറച്ചുകൂടി പോർട്ടബിൾ ആണെന്ന് നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ പിന്നെ എന്താണ് അത് നമുക്ക് ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്ത് റൺ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ എന്ത് ചെയ്യുക കറണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിനെ പ്രവർത്തിക്കാൻ പറ്റും എ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഈസ് സ്മോളർ ദാൻ എ ലാപ്ടോപ്പ് മോഡൽ അപ്പോൾ ലാപ്ടോപ്പിനെക്കാളും എന്താണ് വളരെ ചെറുതാണ് ഓഫൺ അപ്രോക്സിമേറ്റ്ലി ദി സൈസ് ഓഫ് എ ഷീറ്റ് ഓഫ് എ ഫോർ പേപ്പർ അതായത് ഒരു എ ഫോർ പേപ്പറിൻ്റെ അത്രയും സൈസ് എന്തിനു വരുന്നുള്ളൂ ഒരു നോട്ട്ബുക്ക് കമ്പ്യൂട്ടറിന് വരുന്നുള്ളൂ ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് ലാപ്ടോപ്പിനെക്കാളും എന്താണ് ചെറുതാണ് അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു എ ഫോർ പേപ്പറിൻ്റെ സൈസ് മാത്രമേ എന്തിനു വരുന്നുള്ളൂ നോട്ട്ബുക്ക് കമ്പ്യൂട്ടറിന് വരുന്നുള്ളൂ ഇതെന്താണ് ലാപ്ടോപ്പിനെക്കാളും ചെറുതായേണ്ട ലാപ്ടോപ്പിനെക്കാളും ലാപ്ടോപ്പിനേക്കാളും പോർട്ടബിളാണ് നമുക്ക് ബാറ്ററി ഉപയോഗിച്ചിട്ടും റൺ ചെയ്യാം ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചിട്ടും റൺ ചെയ്യാൻ പറ്റും ഏകദേശം ലാപ്ടോപ്പ് പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റാം അതായത് ലാപ്ടോപ്പിനെക്കാളും ചെറിയൊരു ലാപ്ടോപ്പ് എന്നിട്ട് ലാസ്റ്റ് ഒരു കാറ്റഗറി ആണത് നെറ്റ് ബുക്ക് കമ്പ്യൂട്ടർ ആ നെറ്റ് ബുക്ക് കമ്പ്യൂട്ടർ ഈസ് ഈസ് എ സ്മോൾ ലൈറ്റ് ലോ പവർ നോട്ട് ബുക്ക് കമ്പ്യൂട്ടർ അതായത് നമ്മൾ നേരത്തെ പഠിച്ച നോട്ട് ബുക്ക് കമ്പ്യൂട്ടറല്ലേ അതിനേക്കാളും കുറച്ചുകൂടി ചെറുത് കുറച്ചുകൂടി ലൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാരം കുറവ് അതുപോലെ തന്നെ അതിൻ്റെ അത്രയും കൂടെ എന്താ നമുക്ക് വേണ്ട പവർ യൂസ് ചെയ്യേണ്ട അതായത് കറണ്ട് യൂസ് ചെയ്യേണ്ട അപ്പം നെറ്റ് ബുക്ക് കമ്പ്യൂട്ടർ എന്നു പറഞ്ഞാൽ നമ്മളെ നോട്ട് ബുക്ക് കമ്പ്യൂട്ടറിനെക്കാളും ചെറുതാണ് അതിനേക്കാളും ഭാരം കുറവാണ് അതിനേക്കാളും കറണ്ട് എന്ത് ചെയ്യുള്ളൂ അത് കൺസ്യൂം ചെയ്യുന്നേ ദാറ്റ് ഹാസ് ലെസ് പ്രൊസസ്സിംഗ് പവർ തന്നെ ഫുൾ സൈസഡ് ലാപ്ടോപ്പ് ഒരു ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് അതിനെന്താണ് എഫിഷ്യൻസി കുറവാണ് അതായത് അത്രത്തോളം ലാപ്ടോപ്പ് ചെയ്യുന്ന അത്ര ജോലി എന്ത് ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നെറ്റ്ബുക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒരുവിധം വർക്കൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ എന്നാൽ നെറ്റ്ബുക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല വലിയ നമുക്ക് ഓവർ ലോഡ് കൊടുത്തുള്ള വർക്കൊന്നും നമുക്ക് നമുക്കെതിൽ ചെയ്യാൻ പറ്റില്ല നെറ്റ്ബുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല ബട്ട് ഈ സ്റ്റിൽ സ്യൂട്ടബിൾ ഫോർ വേർഡ് പ്രോസസ്സിംഗ് റണ്ണിങ് വെബ് ബ്രൗസർ അതാണ്ട് കണക്റ്റിംഗ് വയർലെസ്ലി ടു ദി ഇൻറ്റർനെറ്റ് അതായത് നമ്മളെ ചെറിയ വേർഡ് പ്രോസ്സിംഗ് നമുക്ക് എന്തെങ്കിലും ഡോക്യൂമെൻ്റ് ഉണ്ടാക്കുന്ന ചെറിയ വേർഡ് പ്രൊസസിംഗ് അതായത് നമ്മൾ വേർഡൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻറ്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ അങ്ങനത്തെ പർപ്പസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു നെറ്റ്ബുക്ക് കമ്പ്യൂട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിനും അതേ ലാപ്ടോപ്പിന് അതേ സ്പീഡ് തന്നെ നമുക്കവിടെ കിട്ടുകയും ചെയ്യും പക്ഷെ നമുക്ക് ഒരു ഹെവി ലോഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു നെറ്റ്ബുക്ക് കമ്പ്യൂട്ടർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല കണ്ടോ ഇത് നമ്മുടെ നോട്ട് ബുക്കിനെക്കാളും എന്താണ് ചെറുതാണത് നെറ്റ്ബുക്ക് ഇത്രയാണ് കമ്പ്യൂട്ടറിൻ്റെ ഡിഫറൻറ്റ് കാറ്റഗറൈസേഷൻ വരുന്നത് നെറ്റ്ബുക്ക് കമ്പ്യൂട്ടർ ദെൻ നോട്ട് ബുക്ക് കമ്പ്യൂട്ടർ പിന്നെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ദെൻ ഡെസ്ക്ടോപ്പ് ടോപ്പ് കമ്പ്യൂട്ടർ പിന്നെ നമ്മളതിനു മുൻപ് മൈക്രോ കമ്പ്യൂട്ടർ പഠിച്ച് വർക്ക് സ്റ്റേഷൻ പഠിച്ച് മിനി ഫ്രെയിം പഠിച്ച് മെയിൻ ഫ്രെയിം സൂപ്പർ കമ്പ്യൂട്ടർ പിന്നെ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ദെൻ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ദെൻ അനലോഗ് കമ്പ്യൂട്ടർ പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് കൂടെ ഒന്ന് പഠിച്ചു